ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം. ഒരു രാജ്യത്ത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു രാജ്യത്ത് ഒരു രാജാവിന് 5 വർഷം ഭരിക്കാൻ സാധിക്കും. ഇങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജാവിനെ ആ ഒരു രാജ്യത്തുള്ള ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി വിടും. അപ്പോൾ ആ ഒരു കാട് എന്നുള്ളത് വളരെ ഭയാനകമായിട്ടുള്ള ഒന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് നരഭോജികളായിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കാട്ടിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ആ ഒരു രാജ്യത്തിൻ്റെ രാജാവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷം ഒരു രാജാവിൻ്റെതായിട്ടുള്ള എല്ലാ പ്രിവിലേജും അവർക്ക് ലഭിക്കും. നല്ല ഭക്ഷണം, സമ്പത്ത്, അധികാരം, സ്ത്രീകൾ, ഇത്തരത്തിൽ ഒരു രാജാവിന് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് അവിടെ ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 വർഷം ലൈഫ് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാം, അതിനുശേഷം വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാനുള്ള ആ ഒരു മൈൻഡ്സെറ്റോട് കൂടിയിട്ടായിരുന്നു എല്ലാ ആളുകളും ആ ഒരു രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും ആ ഒരു രാജ്യത്തിന് പുതിയൊരു രാജാവിനെ കിട്ടി. പക്ഷേ ഈ ഒരു രാജാവ് എന്നുള്ളത് നിങ്ങളെപ്പോലെ വളരെ സ്മാർട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രാജാവിന് തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ഒരു രാജാവിന് അറിയാമായിരുന്നു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ തീർച്ചയായിട്ടും ആ ഒരു കാട്ടിലേക്ക് പോകണം, ആ ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് തനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ രാജാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ താൻ രാജാവായ ആദ്യ ദിവസം തന്നെ തൻ്റെ സൈനികരെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ ഒരു കാട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ശരിക്കും ആ ഒരു കാട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വരണമെന്ന്. സൈനികരെല്ലാവരും രാജാവ് പറഞ്ഞതുപോലെ ആ ഒരു കാട്ടിലേക്ക് പോയി നോക്കി. ശേഷം രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. എന്നിട്ട് അവർ പറഞ്ഞു, പ്രഭു, ആ ഒരു കാട് എന്നുള്ളത് വളരെ ഭയാനകമായിട്ടുള്ള ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് നരഭോജികളായിട്ടുള്ള ജീവികളുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളവിടെ പോയപ്പോൾ ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കാണാൻ സാധിച്ചു. അതൊരു പക്ഷേ ഇതിന് മുന്നേയുള്ള രാജാക്കന്മാരുടേതായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു നദിയുണ്ട്. പക്ഷേ ആ ഒരു നദിയിലെ ജലമെന്നുള്ളത് വളരെ വൃത്തികടയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ജീവനോടുകൂടി തിരിച്ചു വരിക എന്നുള്ളത് അത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സൈനികർ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട രാജാവ് ഒരുപാട് പേടിച്ചുപോയി. ശേഷം രാജാവ് തൻ്റെ സൈനികരോട് പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും ജോലി എന്നുള്ളത് ഇതാണ്, നിങ്ങളെല്ലാവരും ആ ഒരു കാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു കാടൊക്കെ നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള മൃഗങ്ങളെ ഒന്നില്ലെങ്കിൽ കൊന്നു കളയുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനത്തിലേക്ക് പറഞ്ഞയക്കുക. അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു നദി നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് അതിലെ ജലം നല്ല രീതിയിൽ ശുദ്ധീകരിക്കണമെന്നും തൻ്റെ സൈനികരോട് രാജാവ് പറഞ്ഞു. രാജാവ് പറഞ്ഞതനുസരിച്ചിട്ട് സൈനികരെല്ലാവരും ആ ഒരു കാട് പോയിട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഒരു കാട് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ രാജാവിൻ്റെ സൈനികർക്ക് സാധിച്ചു. ഇതുവരെയുള്ള എല്ലാ രാജാക്കന്മാരും തങ്ങളുടെ സുഖസൗകര്യങ്ങൾ മാത്രം നോക്കിയത് കൊണ്ട് തന്നെ ആ രാജ്യത്തുള്ള ജനങ്ങളുടെ അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് പണം എടുത്തിട്ട് അവിടെയുള്ള ദരിദ്രരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് കൃഷി ചെയ്യണമെന്ന്. അങ്ങനെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഒരു കാടായിരുന്ന ഒരു പ്രദേശം നല്ല രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമായിട്ട് മാറി. അങ്ങനെ 5 വർഷം എത്തി, രാജാവിൻ്റെ ഭരണം അവിടെ തീരാറായി. എന്നാൽ ഈ ഒരു സമയത്ത് രാജാവിന് ഒരിക്കലും പേടിയുണ്ടായിരുന്നില്ല. കാരണം ഇനി രാജാവ് പോകേണ്ടത് ആ ഒരു കാട്ടിലേക്കല്ല, നേരെ മറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ രാജാവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ കൂടിയിട്ട് ആ ഒരു രാജാവിനെ തൻ്റെ കിരീടം അഴിക്കാൻ സാധിച്ചു. ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ലേൺ ചെയ്യാൻ സാധിക്കും. ഇപ്പം 99% ആളുകൾക്കും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ആൻസൈറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും തന്നെ അവർ കാര്യമാക്കി എടുക്കാതെ ഈ ഒരു പ്രസൻറ്റ് ലൈഫിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ഫ്യൂച്ചറിനെ തന്നെ അവർ നശിപ്പിച്ച് കളയും. എന്നാൽ വെറും 1% ആളുകൾ മാത്രമേ ഈ ഒരു രാജാവ് ചിന്തിച്ചതുപോലെ അവരുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ മുന്നിൽ കണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുകയുള്ളൂ. ഇവിടെ ഈ ഒരു രാജാവ് ആദ്യത്തെ 4 വർഷവും തൻ്റെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അവസാന വർഷം മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ രാജാവിന് ഒരിക്കലും തന്നെ തൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. രാജാവ് ആദ്യ ദിവസം മുതൽ തന്നെ അതിനുവേണ്ട ആക്ഷൻസ് പ്രോപ്പറായിട്ട് എടുത്തതുകൊണ്ട് മാത്രമാണ് രാജാവിന് അവസാനം തൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ സാധിച്ചത്. സോ ഇതുപോലെ നമ്മളും നമ്മുടെ ലൈഫ് ഡെയിലി 1% ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. സോ എങ്ങനെ നമുക്ക് നമ്മളെ ഡെയിലി 1% ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചിട്ടാണ് ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ്, ഒന്നാമത്തെ പോയിൻ്റാണ് ക്രിയേറ്റ് എ പോസിറ്റീവ് ഐഡൻറ്റിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ചിന്തകളാണെന്നുള്ളത്. അതായത് നമ്മളുടെ ചിന്തകളാണ് പിന്നീട് നമ്മളുടെ ആക്ഷൻസ് ആയിട്ട് മാറുന്നത്.
ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഒരാൾ അയാളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എപ്പോഴും ഒരേ പ്രോബ്ലംസ് ആയിരിക്കും, അതായത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ലൈഫിനെ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാക്സിമം ലൈഫിനെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് തോന്നിയ രീതിയിൽ അയാളുടെ ലൈഫ് അയാൾ ജീവിക്കുകയാണ്. അതായത് അയാൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു, സ്മോക്ക് ചെയ്യുന്നു, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ഒരു 50 വയസ്സാകുമ്പോഴേക്കും അയാൾ വിചാരിച്ച ആ ഒരു അവസ്ഥയിലേക്ക് അയാൾ ചെന്നെത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി അയാളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്തത് അയാൾ തന്നെയാണ്. അതായത് അയാളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അയാൾക്ക് ഒരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ആ ഒരു തോട്ടാണ് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ പ്രേരിപ്പിച്ചത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ലൈഫ് ലോങ് മൊത്തം എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന്. സോ പിന്നീട് അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ അയാൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും, ഡെയിലി വർക്കൗട്ട് ചെയ്യും, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ബിൽഡ് ചെയ്യും. സോ ഇത്തരത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തുകൊണ്ടേയിരിക്കും. സോ അയാൾക്കിപ്പോൾ ഒരു 50 വയസ്സായിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചിന്തകളാണ് പിന്നീട് നമ്മളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അവിടെ ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റാണ് ഫോക്കസ് ഓൺ യുവർ പ്രയോറിറ്റീസ്. ഒരിക്കലും വാരൻ ബഫറ്റ് ഒരു യങ്സ്റ്ററെ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ അയാൾ അയാളുടെ ലൈഫിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് വാരൻ ബഫറ്റ് അയാളോട് പറഞ്ഞു, നിൻ്റെ ലൈഫിൽ നീ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നുള്ളത്. സോ അങ്ങനെ അയാൾ 20 കാര്യങ്ങളെ ഒരു പുസ്തകത്തിൽ എഴുതി, അതിനുശേഷം അതൊക്കെ വാരൻ ബഫറ്റിനെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം വാരൻ ബഫറ്റ് പറഞ്ഞു, ഇതിൽ നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളെ മാത്രം സെലക്ട് ചെയ്യേ, അതിനുശേഷം അതിലേക്ക് മാത്രമായിട്ട് നിൻ്റെ ഫുൾ ഫോക്കസ് നൽകുക. അതായത് നിൻ്റെ ലൈഫിലുള്ള പ്രയോറിറ്റീസ് എന്നുള്ളത് ഇനി മുതൽ അത് മാത്രമായിരിക്കണം, അതിനു വേണ്ടിയിട്ട് നീ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് വാരൻ ബഫറ്റ് അയാളോട് പറഞ്ഞു. സോ അങ്ങനെ വാരൻ ബഫറ്റ് പറഞ്ഞതനുസരിച്ചിട്ട് അയാൾ തൻ്റെ ആ ഒരു 5 ഗോൾസിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. സോ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇന്ന് അയാൾ ഒരു $1 billion കമ്പനിയുടെ ഉടമയാണ്. സോ ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രയോറിറ്റി നൽകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഗോൾസിനല്ല, നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫിലുള്ള ഗോൾസിന് പ്രയോറിറ്റീസ് നൽകുന്നത്, അന്ന് മുതൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള പ്രയോറിറ്റി എന്നുള്ളത് അതെപ്പോഴും നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ലൈഫ് ഗോൾസിന് തന്നെ ആയിരിക്കണം. മൂന്നാമത്തെ പോയിൻ്റാണ് ഫോം എ ഹാബിറ്റ് യൂസിങ് 3R ടെക്നിക്ക്. ഈ ഒരു പോയിന്റിൽ ഓതർ പറയുന്നത് ഒരു ഹാബിറ്റ് നമ്മളിൽ ഫോം ആവണമെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഈ ഒരു 3 കാര്യങ്ങളാണ് റിമൈൻഡർ, റൂട്ടീൻ, റിവാർഡ്. ഈ ഒരു 3 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഹാബിറ്റ് നമ്മളിൽ ഫോം ആവുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റിമൈൻഡറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണെന്ന് പോയി ചെക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് സമയം നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ തന്നെ സ്പെൻഡ് ചെയ്യും. സോ ഇതെന്നുള്ളത് നിങ്ങളുടെ റൂട്ടീനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ പുതിയ പോസ്റ്റ് കാണുമ്പോഴും നിങ്ങൾക്കിങ്ങനെ ഓരോ പുതിയ ഡോപ്പാമൈൻ കിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. സോ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന റിവാർഡ് എന്നുള്ളത്. സോ ഇങ്ങനെയാണ് ഒരു ഹാബിറ്റ് നമ്മളിൽ ഫോം ആവുന്നത്. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാഡ് ആയിട്ടുള്ള ഹാബിറ്റൊക്കെ നമ്മളിൽ വളരെ പെട്ടെന്ന് തന്നെ ഫോം ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനൊക്കെ നമ്മൾ വളരെ കുറച്ച് എഫേർട്ട് മാത്രം ഇട്ടാൽ മതി, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിവാർഡ് ലഭിക്കും. പക്ഷേ ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ് എന്നുള്ളത് ഇങ്ങനെയല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. വളരെ പതുക്കെ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ 10 kg ഭാരം കുറയ്ക്കണം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. പക്ഷേ വളരെ പതുക്കെ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇതുകൊണ്ടാണ് നമുക്ക് നല്ല ഹാബിറ്റ്സ് ഒന്നും നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. ഇനി നമുക്ക് എങ്ങനെ നല്ല ഹാബിറ്റ്സ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നോക്കാം. ഇതിനായിട്ട് 2 മെത്തേഡ് ജെയിംസ് ക്ലിയർ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് മെഡിറ്റേഷൻ ഹാബിറ്റ് ആക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഡെയിലി മെഡിറ്റേഷനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അയാൾ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ കാണാൻ തുടങ്ങി, ഒരുപാട്
ആർട്ടിക്കിൾ വായിക്കാൻ തുടങ്ങി, മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ഡെയിലി മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അയാൾ അറിയാൻ തുടങ്ങി. സോ ഇങ്ങനെ അറിയും തോറും അയാളുടെ സബ് കോൺഷ്യസ്ലി ഒരു ഫീൽ വന്നു, മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 1% എങ്കിലും ലൈഫ് ഡെയിലി ഇമ്പ്രൂവ് ആകുമെന്ന്. സോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അയാൾ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി അയാൾ ഒരു 5 to 10 minutes മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇതയാളുടെ ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സോ ഇതുപോലെ നിങ്ങളും ഒരു പുതിയ ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളെ കൊണ്ട് അതിനുവേണ്ട ആക്ഷൻസ് പതുക്കെ എടുപ്പിക്കാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ മെത്തേഡിലും ഇതുപോലെ തന്നെ ജെയിംസ് ക്ലിയറിൻ്റെ മറ്റൊരു ഫ്രണ്ടിന് മെഡിറ്റേഷൻ ഹാബിറ്റ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഒരു മെഡിറ്റേഷൻ എന്നുള്ള ഹാബിറ്റ് അയാളുടെ മറ്റൊരു ഹാബിറ്റായിട്ട് കണക്ട് ചെയ്തു. അതായത് അയാൾ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ പാല് തിളപ്പിക്കണം, ചായ ചൂടാക്കണം, ഇതിന് മാത്രമായിട്ട് 5 to 10 minutes എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്നത് അയാളുടെ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഒരു 5 to 10 minutes എന്നുള്ളത് അത് മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. സോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്നുള്ള ആ ഒരു റിമൈൻഡർ വരും. സോ 5 to 10 minutes അയാൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചായ കുടിക്കാനും സാധിക്കും. സോ ഈ ഒരു ചായ എന്നുള്ളത് അയാൾക്ക് ലഭിക്കുന്ന ഒരു റിവാർഡാണ്. സോ ഇതുപോലെ നിങ്ങളും നിങ്ങളിലേക്ക് ഒരു പുതിയ ഹാബിറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു ഹാബിറ്റുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. It's me, Srihari, signing off. Goodbye.